പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡിൻ്റെ വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്യാഷ് അവാർഡ് വിതരണവും കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ 62 ലക്ഷം അംഗങ്ങളാണ് ഉള്ളത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും ക്ഷേമത്തിനുമാണ് മുൻഗണന. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന കശുവണ്ടി മേഖലയ്ക്ക് എക്കാലവും സർക്കാരിൻ്റെ കൈത്താങ്ങുണ്ട്. 30 കോടിയാണ് പുനർജീവനത്തിനായി സർക്കാർ അനുവദിച്ചത്. അടച്ചുപൂട്ടിയ ഫാക്ടറികളിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കെലയുടെ സിവിൽ സർവീസ് പരിശീലനത്തിൽ പങ്കെടുത്ത ടി വിഷ്ണുവിന് കാപെക്സ് ചെയർമാൻ എം ശിവശങ്കരപ്പിള്ള ധനസഹായം കൈമാറി. മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ്, ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ സുബകൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.